വിദ്യാഭ്യാസ വായ്പ ഒഴികെയുള്ള എല്ലാ വായ്പകൾക്കും ഒരു വർഷത്തെ മൊറട്ടോറിയം അനുവദിക്കാൻ സംസ്ഥാന ബാങ്കേഴ്സ് സമിതിയുടെ തീരുമാനം. വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, കഴിഞ്ഞ ദിവസം കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ തീരുമാനവും വന്നിരിക്കുന്നത്? എന്നു മുതൽ ഈ മൊറട്ടോറിയം പ്രാബല്യത്തിൽ വരും? മനു, തീർച്ചയായും സംസ്ഥാനം വലിയ പ്രളയക്കെടുതിയിൽ അകപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം SLBC സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വിദ്യാഭ്യാസ വായ്പ ഒഴികെയുള്ള എല്ലാ വായ്പകൾക്കും ഒരു വർഷത്തെ മൊറട്ടോറിയം അനുവദിക്കാനാണ് നിലവിലിപ്പോൾ സംസ്ഥാന ബാങ്കേഴ്സ് സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ മൊറട്ടോറിയത്തിന് ജൂലൈ 31 മുതൽ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാഭ്യാസ വായ്പകൾക്ക് അതേസമയം 6 മാസത്തെ മൊറട്ടോറിയമാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാർഷിക വായ്പകൾ പുനഃക്രമീകരിക്കാൻ 5 വർഷത്തെ സാവകാശം നൽകാനാണ് നിലവിലിപ്പോൾ SLBC തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ കർഷകർക്കൊപ്പം തന്നെ വെള്ളപ്പൊക്കത്തിൽ സ്റ്റോക്ക് നഷ്ടമായവർക്ക് അത് വ്യാപാരികൾക്ക് പുതിയ വായ്പ നൽകാൻ വേണ്ടിയിട്ടും തീരുമാനമായിരിക്കുന്നു. അതോടൊപ്പം ഇവർക്ക് തിരിച്ചടവിന് സാവകാശം നൽകാൻ ആണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 3 മാസത്തേക്ക് ഒരു റിക്കവറി നടപടിയും വേണ്ട. കാരണം പല ക്യാമ്പുകളിലും എത്തി സ്വകാര്യ ബാങ്കുകൾ വായ്പകൾ കുടിശ്ശിക സംബന്ധിച്ച് പലരിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഈ രീതിയിൽ നിന്ന് സ്വകാര്യ ബാങ്കുകൾ പിന്മാറണമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും മുഖ്യമന്ത്രി തന്നെ SLBCയോടും ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ ഇടപെടണമെന്ന്. ഏതായാലും 3 മാസത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു റിക്കവറി നടപടിയും പാടില്ല എന്ന് തന്നെയാണ് SLBC ഇപ്പോൾ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും സമഗ്രമായി തന്നെ സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയത്തിൽ SLBCയും ഇടപെടലും ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്നത്. മനു, ശരിയാണ് വിവരങ്ങൾ നൽകിയത്.